സംസാരം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ മപ്പാസാണ്. പച്ചമാങ്ങ മപ്പാസിന് നമുക്ക് ഏത് തരം മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഇച്ചിരി കൂടെ ദേശം കട്ടിയും പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ എനിക്ക് ഇന്നിവിടെ കിട്ടിയേക്കുന്നത് കോമാങ്ങയാണ്, പുളി കൂടുതലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പാല് കട്ടിക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കും. അപ്പോൾ അതിൻ്റെ പുളിയൊന്ന് നികന്ന് നിൽക്കും. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഉണ്ടാക്കുന്ന രീതിയിലാണോ എന്നറിയത്തില്ല. ഞാനിവിടെ ഉണ്ടാക്കുന്നത് സാദാ പച്ചമാങ്ങ എല്ലാവരും കറിയാണ്. പിന്നെ മപ്പാസ് അങ്ങനെ ഒരുപാട് കാണാറില്ല. ഞാനിവിടെ ഉണ്ടാക്കുന്ന കോമാങ്ങ വെച്ചുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസാണ്. അതിൽ നമ്മൾ മാങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. കോമാങ്ങയാണ് ചെറുതാ, രണ്ട് ചെറിയ മാങ്ങ. അതിൽ നമുക്ക് വേണ്ടത് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ഇതിൽ ഏറ്റവും മസ്റ്റ് ഇത് നല്ലവണ്ണം വേണം. ഒരുവിധം നമ്മൾ കടുക് താളിക്കുമ്പോൾ മാത്രമല്ല, കുറച്ച് വറ്റൽ മുളക് കൂടുതൽ ചേർക്കണം. പിന്നെ കടുക്, ഇതിൽ നമുക്കൊരു ചെറിയൊരു ഇതാണ് ഗരം മസാല. പിന്നെ സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, നമ്മളെ പിരിയമുളക് പൊടിയുണ്ട്, ഉപ്പ്, ചെറിയുള്ളി മസ്റ്റാണ്. പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഇങ്ങനെ ചെറിയ രീതിയിൽ അരിയണം. പിന്നെ കട്ടി തിക്കായ പാല്, നമ്മളൊരു ഒരു ഒന്നേ മുക്കാൽ മുറി തേങ്ങ ഞാൻ എടുത്തിട്ട് അതിന് വെള്ളം അധികം ചേർക്കാണ്ട് എടുത്തേക്കുന്ന പാലാണ് ഇത്, രണ്ടാം പാൽ. അതും അത്യാവശ്യം തിക്ക് തന്നെയാണ് അത്. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് തുടങ്ങാം, വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം മാങ്ങയിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടണം. കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ശക്കലം നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്, മുളക് പൊടി ഒരു അതിൻ്റെ ഒരു ഇത് കൂട്ടാൻ വേണ്ടി ഒരു അതും ഒരു കാൽ ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഞാൻ എപ്പോഴും പറഞ്ഞ എരിവും ഉപ്പുമൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം. പിന്നെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി നമ്മൾ മാങ്ങ ഇച്ചിരി പുളിയുള്ളതായതുകൊണ്ട് ഞാനൊരു ഒരു പിടി എന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അതിന് കണക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഒരു പിടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക്, നമുക്കൊരു എരിവ് വേണമല്ലോ, ഒരു ഒന്നര ടീസ്പൂൺ. ഇനിയാണ് ഇതിൻ്റെ എത്രത്തോളം ഇത് കൈകൊണ്ട് ഞവടി നല്ലവണ്ണം ഇതിൽ നിന്നൊരു വെള്ളം വരും. ആ വെള്ളം വരുന്ന പോലെ നമ്മൾ നല്ലവണ്ണം ഞവടി ഇത് പിഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് അമർത്തി ഞവടിയിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഇത് വെക്കണം. ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാം കൂടെ ഒരു വെള്ളം ഇറങ്ങി ആ ഒരു വെള്ളത്തിലായിരിക്കും നമുക്കിതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാനിത് അങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളിയും മാങ്ങയും മുളകും ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇവിടെ ഞെവിടി നല്ല അമർത്തി ഞെവിടി. മാങ്ങ പൊട്ടിപ്പോകുന്നുമില്ല, നമ്മൾ ഉള്ളി അതിനകത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങണം. ഉണ്ടോ, ഇങ്ങനെ വരണം. അപ്പോൾ നല്ലോണം അങ്ങനെ നോക്ക്, എൻ്റെ കൈ നോക്ക്, നല്ലോണം ഞെവിടി അതിൽ നിന്നൊരു വെള്ളം വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിത് ഇങ്ങനെ തട്ടി പൊത്തി മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമുക്ക് തുടങ്ങാം. അരമണിക്കൂർ അത് ഇരിക്കണം, ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം ഇതിൽ പിടിക്കണം. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ നമുക്കധികം പണി വരുന്നില്ല. ആദ്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊക്കെ വേണ്ടി പെട്ടെന്ന് ചോറെടുത്തിട്ട് തന്നെ പെട്ടെന്ന് ഈ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ പച്ചമാങ്ങ മപ്പാസ്. നമുക്കിതര എല്ലാം നല്ല വൃത്തിക്ക് ഇതിനകത്ത് പറ്റിയിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങുള്ളൂ. മാങ്ങ റെഡിയാക്കി വെച്ചിട്ട് അരമണിക്കൂറായി, അത് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസുകളാക്കി പിന്നെ ഉണ്ടാക്കും. സ്റ്റൗ കത്തിച്ച് വെച്ചു, ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായി ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർക്കണം. ചേർത്തതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പെട്ടെന്ന് ഇതിപ്പോൾ ആകെ ഒരു നമുക്ക് മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു ഒറ്റ സമയം ഇതിൽ പിടിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കിയാലോ. ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ആവശ്യത്തിന് ഓരോരുത്തർക്കും ആവശ്യമായ എണ്ണ ചേർക്കാം. ഞാൻ ഇത്ര എണ്ണയാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ കടുക് ഞാൻ ഇത് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടട്ടെ, നല്ലോണം പൊട്ടണം.
കടുക നല്ലോണം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിന് ഒരു അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇനിയിപ്പോൾ സ്പൂൺ എടുത്താണെങ്കിൽ ഒരു അര ടീസ്പൂൺ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ് അതും ഒരു കുറച്ച് സ്വല്പം ഇതിൻ്റെ രണ്ടിന് ചെവ കൂടുതലായ മപ്പാസിന് വേറെ ടേസ്റ്റായി പോകും അപ്പോൾ ഞാൻ അത് ചേർക്കുകയാണ് വെളുത്തുള്ളി ചേർക്കുകയാണ് വെളുത്തുള്ളി ഒരു കുറച്ച് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ തന്നെ കുറച്ച് ഒരു നമുക്കിഷ്ടമുള്ള അത്ര അത്രയും മതി കുറച്ച് മതി പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചമുളക് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട് അതും കുറച്ച് മതി നമ്മൾ വറ്റൽ മുളക് നമ്മൾ എത്ര തോളം ഇടുന്ന അത്രയും ഒന്ന് ഇങ്ങനെ ഒന്ന് മുറിക്കുക മുറിച്ചിട്ടിടണം ഭൂതക്കാലം ഇത്ര ഇട്ട് നല്ലോണം ഒന്ന് വഴത്തി കൊടുക്കുക ചെറിയുള്ളി അതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിൽ ഒരു കടുക് ഒട്ടിക്കുന്നതിന് മാത്രം ഇതെല്ലാം ചുവന്ന് നല്ലോണം ആ പച്ചപ്പ് മാറി വരുന്നുണ്ട് നമ്മൾ കുറച്ചൊന്ന് ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് ചുമന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ തീ കുറയ്ക്കുക തീ കുറച്ചെന്ന് പറഞ്ഞാൽ ബാക്കി പൊടികൾ ഇതിനകത്ത് കുറച്ച് ചേർക്കാനുണ്ട് അപ്പോൾ പൊടി കരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ തീ നല്ലവണ്ണം കുറച്ചിട്ട് മാത്രമേ പൊടികൾ ഇടാവുള്ളൂ പൊടി കരിഞ്ഞാൽ പിന്നെ മപ്പാസിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിപ്പോവും എല്ലായിടത്തും തന്നെ മപ്പാസ് ഉണ്ടാക്കുമായിരിക്കും ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എവിടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഞാനുണ്ടാക്കുന്ന മപ്പാസ് ഒരുതരം പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നതും പിന്നെ മാങ്ങയുടെ ആ ഒരു എന്താ പറയുന്ന ഒരു മൂപ്പിൻ്റെതും മാങ്ങയുടെ പുളിയുടേതും എല്ലാമാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്കത് നോക്കിയിട്ട് അതനുസരിച്ച് ഇപ്പം നമുക്ക് ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാം ചുമന്ന് നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഓരോന്നും അത് ഒരുപാട് പൊടികളൊന്നും വേണ്ട ഒരുപാട് പൊടികൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് മാറിപ്പോകും നമ്മളെ അപ്പം നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ മാങ്ങ ഈ മാങ്ങയ്ക്കനുസരിച്ചുള്ള പൊടികൾ മതി അപ്പം നമുക്ക് പൊടികൾ ഇതിനകത്തേക്ക് ചേർക്കാം ആദ്യമായിട്ട് മഞ്ഞപ്പൊടി ചേർക്കാം കരിഞ്ഞു പോകരുത് പൊടി ഒട്ടും കരിഞ്ഞു പോകരുത് മഞ്ഞപ്പൊടി ഒരു ആവശ്യത്തിന് കുറച്ച് അതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് നേരത്തെ അര ടീസ്പൂൺ ചേർത്തായിരുന്നു അപ്പോൾ ഇതിന് ഒരു അര ടീസ്പൂൺ തന്നെ മുളക് പൊടി വേണം എന്നില്ല വേണമെന്നുണ്ടെങ്കിൽ കളർ കൂടുതൽ ചേർക്കണം എന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കാശ്മീരി ചില്ലി ചേർത്താൽ മതി നല്ല കളർ കിട്ട കളർഫുള്ളാകാൻ വേണ്ടി മാത്രം ഇതിന് മല്ലിയാണ് ഇതിന് മസ്റ്റ് മല്ലി വേണം ഞാനാണെങ്കിൽ ഒരു കറിക്കും അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഇതിന് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് മല്ലിപ്പൊടി അതും ഒരു അര ടീസ്പൂൺ മതി ഇനി ഏറ്റവും വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഗരം മസാലപ്പൊടി അത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അതും പൊടി കൂടാൻ പാടില്ല ഒന്നിന് ഒരു കാൽ ടീസ്പൂൺ മതി ഇതിന് നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുക്കുക ആ പൊടിയൊന്ന് ചൂടാവുന്ന ഇത് നമ്മൾ അരമണിക്കൂർ വെച്ചിരുന്ന മാങ്ങയാണ് ഇതാ കണ്ടോ വെള്ളമൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മയം വന്നു മാങ്ങയ്ക്ക് അതിനിപ്പോൾ നമ്മൾ ഈ പൊടിയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ച മാങ്ങയാണ് അതുകൊണ്ട് ഇപ്പോൾ ഉടനെ ഉപ്പിടണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ പാലൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പിടാം നമ്മൾ അതിനുശേഷം ലാസ്റ്റാണ് കറിവേപ്പില ഇട്ട കറിവേപ്പില അധികം വാടണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അധികം ഇളക്കണ്ട അധികം ഒരുപാട് മാങ്ങ വേഗരുത് വെന്ത മാങ്ങ വേറൊരു ഓരോ മാങ്ങയ്ക്കും ഓരോ ടൈപ്പാണ് അപ്പോൾ അധികം വേഗരുത് മാങ്ങ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊടിയിലിട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ചേർക്കാം നമുക്ക് അപ്പോൾ നമുക്കിപ്പോൾ രണ്ടാം പാൽ ചേർക്കാൻ സമയമായി മാങ്ങ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഇത്രയും ചേർക്കണമെന്നില്ല അതിൻ്റെ ഇതനുസരിച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കണം രണ്ടാം പാൽ ഒഴിക്കുമ്പം തീ കൂട്ടി വെച്ച് കൊടുക്കണം രണ്ടാം പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കണം പല സൈസ് മാങ്ങയുണ്ട് അതിൽ ഈ മാങ്ങ ഞാൻ ഉപയോഗിക്കുന്ന മാങ്ങയെന്ന് പറഞ്ഞാൽ അധികം തിളച്ച് വെന്ത ഇത് ഉടഞ്ഞു പോകും മാങ്ങ മപ്പാസിന് ഉടയാൻ പാടില്ല അധികം
അപ്പോൾ നമ്മൾ ഇപ്പോൾ കിളിച്ചുണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ ഭയങ്കര കട്ടിയാണ്, ദശ കട്ടിയുള്ള മാങ്ങ. അതിനെ ഇച്ചിരി തിളപ്പിച്ചാലും കുഴപ്പമില്ല. ഇതൊന്ന് തിളച്ച് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളച്ച് പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാം പാല് ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് ഇറക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്ക് അടച്ചു വെക്കാം. വെള്ളമൊക്കെ വറ്റി ഒരുവിധം രണ്ടാം പാലിൻ്റെ ഒരു മാങ്ങ വെന്തൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലോണം തിളച്ച് അതിൻ്റെ പുളിയൊക്കെ അതിനെ രണ്ടാം പാലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് വെള്ളവും കുറച്ച് വറ്റി, ഇനി നമുക്ക് അധികം വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് ഇതായി പോവും. മാങ്ങയുടെ ടൈപ്പ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പേ ഇറക്കാം. ഇപ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർക്കാം, നല്ല കട്ടിപ്പാലാണ്. അപ്പം നമ്മൾ അത് ചേർക്കുകയാണ്. ചെറുതായിട്ട് നമുക്കൊന്ന് ഉപ്പും കൂടെ നോക്കാം. ഉപ്പ് നോക്കി എന്തോ എനിക്കിതിന് ഉപ്പ് ഇച്ചിരി കുറവാണോ എന്നൊരു മണം വന്നിട്ട് അറിയുന്നുണ്ട്. നോക്കാം, കറക്റ്റ് ഉപ്പ് കുറവാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഇവിടെ അപ്പോൾ ഇനി തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഒന്നാം പാലൊഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. അപ്പോൾ നമുക്കിത് ഇറക്കാം. ചെറിയൊരു അലങ്കാരം പോലെ ഒരു കറിവേപ്പില, ഇങ്ങനെ എല്ലാത്തിനും കറിവേപ്പില ഇടുന്ന ഒരു ടേസ്റ്റാണ്. നമ്മൾ പച്ചമാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് അത് മാറ്റാം. മാറ്റിക്കഴിഞ്ഞിട്ട് നോക്കാം. കണ്ടോ, മാങ്ങയൊന്നും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. കണ്ടോ, നല്ലൊരു ചോറിനും എന്ത് ഏത് ഡിഷ് ചോറിന് നല്ലതാണ്. ചോറിന് തൊട്ട് കൂട്ടാനും ഒഴിച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മാങ്ങ മപ്പാസ് കറി റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങ മപ്പാസ് കേട്ടോ, കോമാങ്ങ നമ്മൾ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പച്ചമാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ ഞാൻ ഉറപ്പ് പറയുന്ന നല്ലൊരു ഡിഷായിരിക്കും. എല്ലാവർക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.